നമസ്കാരം വിചിത്ര കാര്യങ്ങളുടെയും വിചിത്ര സംഭവങ്ങളുടെയും പിന്നെ കുറേ 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 ഒറ്റപ്പെട്ട സംഭവങ്ങളുടെയും ഒരു നാടാണ് കേരളം കേരളത്തിൽ നിന്ന് വീണ്ടും ഒരു ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായിരിക്കുന്നു പക്ഷേ കേരളത്തിലെ ഒരു മുഖ്യധാര മാധ്യമമായിട്ടുള്ള കേരള കൗമുദിയാണ് അത് പ്രസിദ്ധീകരിക്കാൻ ധൈര്യം കാണിച്ചത് മറ്റ് പത്രങ്ങളിലോ ചാനലിലോ ഒന്നും അത് ബാലാവകാശ കമ്മീഷനിൽ സ്ത്രീ പീഡനം ബാലാവകാശ കമ്മീഷനിൽ സ്ത്രീ പീഡനം ആരോപണവിധേനെ സംരക്ഷിക്കാൻ നീക്കം ഇങ്ങനെയാണ് അതിൻ്റെ തലവാചകം തന്നെ ഇനി ഈ പിണറായി വിജയൻ പറയുന്ന പോലെ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ ഒരു കോഷയാത്രയാണ് പരാതി നൽകിയ അതായത് പരാതി നൽകിയ എം എസ് ഡബ്ല്യുക്കാരിയെ അറ്റൻഡറായി തരം താഴ്ത്തി എങ്ങനെയുണ്ട് ഒറ്റപ്പെട്ട സംഭവം പരാതി നൽകിയ ആളെ കുറ്റക്കാരിയാക്കി തരം താഴ്ത്തിയെന്ന് പരാതി പിൻവലിച്ചില്ലെങ്കിൽ പിരിച്ചുവിടുവെന്ന് ഭീഷണി ഒന്നല്ല രണ്ട് തരത്തിലാണ് ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായിരിക്കുന്നത് ബാലാവകാശ കമ്മീഷനെ സ്ത്രീപീഡനവും വനിതാ ജീവനക്കാർക്ക് നേരെ തെറിയ വിഷയവും ഒന്നു പരാതി വനിതാ ശിശുക്ഷേമ വകുപ്പിന് കീഴിലുള്ള കമ്മീഷനിലെ ജീവനക്കാർക്കെതിരെ നാല് വനിതാ ജീവനക്കാരാണ് കമ്മീഷൻ ചെയർമാന് പരാ പരാതി നൽകിയിരിക്കുന്നത് ഒരാൾ മാത്രമല്ല നാല് പേരാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ആ പരാതിയിൽ കടമ്പുണ്ടായിരിക്കണം നമ്മുടെ കേരളത്തിലാണ് നടന്നത് അതും ബാലാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു സംവിധാനത്തിൽ എന്നിട്ട് ഈ കേരളത്തിൽ അതിനെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് നോക്കുക ആ പരാതി ഉന്നയിച്ച ആളെയാണ് തരം ആരോപണ ആരോപണവിധേയൻ ഇപ്പോഴും അവിടെ തന്നെയാണ് അത്രേ ഈ ആളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ആൾ ഭരിക്കുന്നവർക്ക് വളരെ വേണ്ടപ്പെട്ടവൻ വേണ്ടപ്പെട്ടവനായിരിക്കണം അതുകൊണ്ടായിരിക്കണമല്ലോ അവർ സംരക്ഷിക്കാൻ നോക്കുന്നത് ഇപ്പോൾ ഇത് പറഞ്ഞു വന്നപ്പോഴാണ് ഓർക്കുന്നത് ഗോപി കോട്ടമറയ്ക്കൽ എന്നൊരു പേര് വീണ്ടും ഇപ്പോൾ ഉയർന്നു വരാനുള്ള കാരണം തന്നെ മൂവാറ്റുപുഴയിലെ കോഓപ്പറേറ്റീവ് ബാങ്ക് അതായത് കേരള ബാങ്കിൻ്റെ പ്രസിഡന്റാണ് ഗോപി കോട്ടമറിക്കൽ അതൊരു ദളിത് കുടുംബത്തിൻ്റെ ആ ദളിത് കുടുംബത്തിലെ ഗൃഹനാഥൻ കുറച്ച് രൂപ ലോൺ എടുത്തിരുന്നു ഒന്നര ലക്ഷം രൂപ ബാക്കി ഉണ്ടായിരുന്നു പക്ഷെ ആൾ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖത്തിൽ എറണാകുളത്ത് ചികിത്സയിലായിരുന്നു ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയും അത് വളരെ വിചിത്രമാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുക്കളയിൽ വാതിലൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഇവർ വീട് സീൽ ചെയ്യാൻ നേരത്ത് അത് ഭദ്രമായിരിക്കണമെന്നുള്ളൂ ഒരു വീട് ഒരു വാതിലൊക്കെ പണിതുകൊണ്ട് പോയിട്ട് അവിടെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഈ കുട്ടികളുണ്ട് അദ്ദേഹത്തിൻ്റെ ചെറിയ രണ്ട് പെൺകുട്ടികളുണ്ട് അവരെയൊക്കെ വീട്ടിൽ നിന്ന് ഇറക്കി ഇറക്കിയിട്ട് ഈ വീട് പൂട്ടി സീൽ വെക്കുന്നു അവിടുത്തെ സ്ഥലം എം എൽ എ വന്ന് പിന്നീട് അത് പൊളിക്കുന്നു അങ്ങനെ ആരോപണവിധേയനായി ഉയർന്നു വരുന്നു പെട്ടെന്നൊരു പേര് ഗോപി കോട്ടമറിക്കൽ ആരാണ് ഗോപി കോട്ടമറിക്കൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് അവരുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്ത് മറ്റൊരു ബിരുദം കൊണ്ട് സി സി ടി വി വെക്കുകയും ഈ ഗോപി കോട്ടമറിക്കൽ എന്ന വിദ്വാൻ്റെ ചില തക്കട നിർഗ പരിപാടികൾ ആ സി സി ടി വി ക്യാമറയിൽ പിടിക്കപ്പെടുകയും ഒടുവിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യപ്പെടുകയും കുറേ നാൾ പാർട്ടിക്ക് ഇരുന്ന പാർട്ടിയാണ് എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഇതായി ഇപ്പോൾ സുപ്രധാനമായ ഒരു പദവിയിൽ അവരോധിച്ചിരിക്കുന്നു അപ്പോൾ അതാണ് ഈ പാർട്ടി അവിടെ ഇതുപോലെ നിരവധി അനവധി ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവും അപ്പോൾ ഈ ബാലാവാശ കമ്മീഷനിലും ഉണ്ടായിരിക്കുന്ന ഈ അനിഷ്ട സംഭവം അവരുടെ കണ്ണിൽ അതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമായിരിക്കും ആരോപണ ആരോപണവിധേയനായിരിക്കുന്ന ആൾ ഒരു പോർ മേലു നിൽക്കാതെ അവിടെ തന്നെ കാണും ആരാണോ പരാതി ഉന്നയിച്ചത് അവർക്കെതിരെയായിരിക്കും ഒരുപക്ഷെ നടപടി വരിക കാരണം ഈ പാർട്ടി ഇങ്ങനെയാണ് ഈ സംഭവങ്ങളുടെ ഒരു പിന്നാമ്പ്രം നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ വിവിധ സമയങ്ങളിലായി ബാലാവകാശ കമ്മീഷനിൽ കരാർ നിയമിതരായി വിവിധ തസ്തികളിലായി പ്രവർത്തിച്ചു വരുന്ന വനിതാ ജീവനക്കാരാണ് ഒന്നര വർഷത്തിലേറെയായി അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ വ്യക്തമാക്കി പരാതി നൽകിയത് ഒന്നര വർഷമായത്രയും അവർ അവരെ ഈ വിദ്വാൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കമ്മീഷൻ നിലവിൽ വന്ന രണ്ടായിരത്തി പതിനാല് മുതൽ കമ്മീഷന് പ്രവർത്തിക്കുന്ന ഈ കരാർ ജീവനക്കാരൻ ഇത്രയും കാലം കൊണ്ട് അധികാരികളുമുണ്ട് അധികാരികളുമായി ഉണ്ടാക്കിയ വ്യക്തിബന്ധം ഉപയോഗിച്ചാണ് പരാതിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് പരാതി നൽകിയതിൻ്റെ പേരിൽ വനിതാ ജീവനക്കാർക്കെതിരെ പ്രതികാര നടപടി ആരംഭിച്ചതായും അറിയുന്നു എന്തായാലും ഒരു പത്രമെങ്കിലും കേരളകൗമിതി എങ്കിലും ഈ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കാനുള്ള തൻ്റെ ഇടം കാണിച്ചല്ലോ ഇപ്പോൾ അതിനും എതിരെയും അവർക്കെതിരെയും അതൊരു വ്യാജ വാർത്തയാണെന്നുള്ള തരത്തിൽ അവർക്കെതിരെയും ആരക്കെയോ തിരിഞ്ഞിട്ടുണ്ടോ എന്നാണ് കേൾക്കുന്നത് എന്തായാലും ഞങ്ങൾ ഞങ്ങളെക്കൊണ്ട് ആവുന്ന രീതിയിൽ നാലു പേര് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാരണം കേരളം പോലുള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടും അതിനെ അധികാരികൾ മൂടി വെക്കുമ്പോൾ തീർച്ചയായിട്ടും അതേ ജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യത എല്ലാ മധ്യമ സ്ഥാപനങ്ങൾക്കുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കടമ ചെയ്യും വെബ്ഡസ് ഡെസ്ക് തത്വമൈന്യൂസ്